പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മഞ്ഞുമൽ മാതാവിൻ്റെ ഭക്തരായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മൾ തിരുനാൾ ഒരുക്കമായി 91 സങ്കീർത്തനം ദിവസവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 91 സങ്കീർത്തനത്തെക്കുറിച്ച് ഒരു ചെറിയ വിചിന്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ സങ്കീർത്തനത്തിൻ്റെ 1, 2 വാക്യങ്ങളിൽ തൻ്റെ ഭക്തർക്ക് വേണ്ടി ദൈവം നൽകുന്ന, വാഗ്ദാനം ചെയ്യുന്ന 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ആ 5 കാര്യങ്ങളിൽ 1 അവിടുന്ന് നിന്നെ വേടിൻ്റെ ഗണിയിൽ നിന്നും രക്ഷിക്കും. വേടിൻ്റെ ഗണി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 2 അവിടുന്ന് പറയുന്നത് മാരകമായ മഹാമാരിയിൽ നിന്നും നിന്നെ രക്ഷിക്കും. മാരകമായ മഹാമാരിയിൽ നിന്ന് ദൈവം തൻ്റെ ഭക്തരെ, തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കും എന്നൊരു വലിയ വാഗ്ദാനം ഇവിടെ നൽകുകയാണ്. മരുഭൂമിയിലൂടെയുള്ള യാത്രയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രത്യേകമായ വാഗ്ദാനം വളരെയേറെ അവർക്ക് ആവശ്യകമായ ഒന്നായിരുന്നു. കാരണം ഇത്രയ്ക്ക് ജനങ്ങൾ, ലക്ഷങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതും നീണ്ട 40 തീർച്ചയായും മഹാമാരി, സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ അവരെ ആക്രമിക്കുവാൻ, പിടികൂടുവാൻ, അങ്ങനെ ഒരുപക്ഷെ 1 ആ ജനത നശിച്ചു പോകുവാൻ ഇടയാക്കിയേക്കാവുന്ന സാഹചര്യമാണ് മരുഭൂമിയിലൂടെയുള്ള ആ യാത്ര. അവർക്കവിടെ ശുചിത്വ പാലനത്തിനുള്ള സംവിധാനങ്ങളൊന്നുമില്ലായിരുന്നു. വേണ്ടത്ര വെള്ളം കിട്ടുന്നില്ലായിരുന്നു. കുടിക്കുവാനും കുളിക്കുവാനും പാത്രം കഴുകുവാനും വസ്ത്രം കഴുകുവാനും, അങ്ങനെ ശുചിത്വ പാലനത്തിന് എന്തുമാത്രം വെള്ളം നമുക്കാവശ്യമാണ്. മരുഭൂമിയിൽ അങ്ങനെ വെള്ളം കിട്ടുവാനുള്ള സാധ്യത തീരെയില്ലായിരുന്നു. പിന്നെ അവർക്ക് പോഷക ആഹാരങ്ങളുടെ കുറവുണ്ടായിരുന്നു. അവർ തന്നെ വളരെയേറെ പ്രാവശ്യം മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയുമൊക്കെ പിറുപിറുക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. അവർക്ക് ഈജിപ്തിലെ വാസം എത്ര നല്ലതായിരുന്നു. അവിടെ ഇറച്ചിപ്പാത്രത്തിന് ചുറ്റുമിരുന്നു കൊണ്ട് അപ്പം തിന്നുന്നത് എത്ര നന്നായിരുന്നു. എന്തിനു അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഈ മരുഭൂമിയിലിട്ട് ഞങ്ങളെ കൊല്ലുവാനാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ആഹാരം, വിവിധങ്ങളായ ആഹാരം, കാരണം ഈ 40 തുടർച്ചയായി മഞ്ഞ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം കാണുവാൻ അവർ ആഗ്രഹിച്ചു. രുചിഭേദം അവർ ആഗ്രഹിച്ചു. അവർ വീണ്ടും പറയുന്നുണ്ട്, ഈ അപ്പം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്, മഞ്ഞ മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് മാംസം, ഇറച്ചി, അത് ഭക്ഷിക്കാൻ എവിടെ കിട്ടും? ഈ മരുഭൂമിയിൽ അതിന് എന്ത് സാധ്യതയാണുള്ളത്? എന്നിങ്ങനെയൊക്കെ പെരുപീർക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പോഷക ആഹാരമില്ലായിരുന്നു, വൈവിധ്യമാർന്ന ഭക്ഷണമില്ലായിരുന്നു. ഇനി മറ്റൊന്ന്, ഒരു ചെറിയ കാറ്റ് ഊതിയാൽ മതി, മണൽ മുഴുവൻ വായുവിൽ ഉയരും, വായു മുഴുവൻ പൊടിപടലം കൊണ്ട് നിറയും, കണ്ണും മൂക്കും എല്ലാം ഈ മണലും പൊടിയും കൊണ്ട് നിറയും, ആകെ അസ്വസ്ഥമായ അന്തരീക്ഷം. അതിൽ നോക്കി അവർക്ക് സംരക്ഷണം നൽകാൻ തക്ക സങ്കേതങ്ങളൊന്നും അവർക്കില്ലായിരുന്നു. അവർക്ക് ആകെയുള്ളത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങൾ മാത്രം. ഇത്ര ശക്തമായ മരുഭൂമിയിലെ കാറ്റിനെയും കാറ്റ് പറത്തിക്കൊണ്ടുവരുന്ന പൊടിയും മണലും ഇതിനൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ട ശേഷിയോ
കഴിവൊന്നും ഈ കൂടാരങ്ങൾക്കില്ലായിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം എങ്ങോട്ട് നീ നോക്കിയാലും, ആ കൂടാരത്തിരുന്നു കൊണ്ടോ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടോ എങ്ങോട്ട് നോക്കിയാലും കണ്ണെത്താത്ത ദൂരത്ത് കിടക്കുന്ന മരുഭൂമി മാത്രം, ഏതാണ്ട് ഏകാന്തത ഊരിയിടുന്ന മരുഭൂമിയുടെ മധ്യത്തിലായിരുന്നു അവരുടെ വാസം. തീർച്ചയായും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജനങ്ങൾ ഈജിപ്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിച്ചതും മോശക്കെതിരെ പിറുപിടുത്തതും അത്രയ്ക്ക് ഒരു അസാധാരണ സംഭവമൊന്നുമല്ല. തീർച്ചയായും അവർ പിറുപിറുക്കണം, അവർ പരാതിപ്പെടണം. പുറപ്പാടിൻ്റെ പുസ്തകം 16:3 ഇവിടെ പറയുന്നുണ്ട്, ഈജിപ്തിൽ ഇറച്ചിപാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലുവാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. യുവതന മരുഭൂമിയിൽ ഈജിപ്തിൽ വെച്ച് കരഞ്ഞ് ദൈവത്തിന് ദയനീയമായി കണ്ണീരൊഴുക്കുകയും പരാതിപ്പെടുകയുമൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിന് അവരുടെ അലിവ് തോന്നിയിട്ടാണ് മോശ നിയോഗിച്ചത് ആ ജനത്തെ അവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരിക. അതെല്ലാം ഇവർ മറന്നു. ഇപ്പോൾ ചിന്തിക്കുന്നത് അതായിരുന്നു ഭേദം. ഇതിനേക്കാളൊക്കെ വളരെ മെച്ചമതായിരുന്നു, അവിടെ മരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കല്ലറയെങ്കിലും കിട്ടുമായിരുന്നു. ഇവിടെ മരുഭൂമിയിൽ മണലാരനെ ഞങ്ങൾ തള്ളിയിട്ടിട്ട് പോകാനല്ലേ നിങ്ങൾക്ക് പറ്റൂ എന്നിങ്ങനെയൊക്കെയാണ് അവരുടെ പരാതികൾ വന്നുകൊണ്ടിരുന്നത്. സംഖ്യയുടെ പുസ്തകം 11:5 ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവാള, ചമന്നുള്ളി, വെളുത്തുള്ളി ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മഞ്ഞയല്ലാതെ മറ്റൊന്നും കാണാനില്ല. വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് അവർ വലിയ കാര്യങ്ങളുടെ ഇവിടെ എടുത്തു പറയുന്നത്. വെള്ളരിക്ക, മത്തങ്ങ, സവാള, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതൊക്കെയാണ് അവർ വലിയ വിശിഷ്ട ഭോജ്യങ്ങളായിട്ട് എടുത്തു പറയുന്നത്. അവർക്ക് ഒരുപക്ഷെ ഈജിപ്തിൽ അതേ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്, അതിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ആ ജനങ്ങൾ പ്രകടിപ്പിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഇതിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുറപ്പാട് 16:3 സംഖ്യ 11:5 ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യനെ ദൈവം നയിക്കുന്ന പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ജഡിക ലൗകിക മോഹങ്ങൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും, നമ്മെ പിൻവലിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മരുഭൂമി ഈജിപ്തിൽ അവർ ഉപേക്ഷിച്ചു വന്ന ഭക്ഷണം അതിനുവേണ്ടി അവർ ദാഹിക്കുവാൻ തുടങ്ങി. ആത്മീയജീവിതത്തിൽ യാത്രയിലും നമ്മൾ തിന്മയുടെ അധീനതയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് പാപത്തെ വെറുത്ത് പാപത്തുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നന്മയിലേക്ക് വളരാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്രമേണ പിന്നിലേക്ക് വായുവാൻ തുടങ്ങും. ഉപേക്ഷിച്ചു പോകുന്നത് അത് നല്ലതായിരുന്നു, അങ്ങോട്ട് പോകുന്നതല്ല മെച്ചം. ഈ ഒരു പ്രലോഭനം എന്നും ദൈവഭക്തർക്ക് ഉണ്ടായിരിക്കും. അതാണ് ഇവിടെ പ്രത്യേകമായും എടുത്തു പറയുന്നത്. പ്രധാനമായും നമ്മൾ പറയുന്ന ഈ മൂലപാപങ്ങൾ, 7 മൂലപാപങ്ങളെക്കുറിച്ച് നമ്മൾ വേദോപദേശ ക്ലാസ് പഠിക്കുന്നുണ്ട്. അഹങ്കാരം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, മടി, അലസത, ഇങ്ങനെ 7 മൂലപാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മൂലപാപങ്ങളാണ് നമ്മിലേക്ക് പാപചിന്ത കടത്തി വിടുന്നതും പാപത്തിൽ നമ്മെ പ്രേരിപ്പിക്കുന്നതും പിന്നിലേക്ക് പോവാൻ, ആത്മീയമായ അധപതനത്തിലേക്ക് പോവാൻ നമ്മെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ശക്തിപ്പെടുത്തി ചെലുത്തിക്കൊണ്ടിരിക്കുന്നതും. ഇതിനിടയ്ക്ക് ഉള്ള നിരന്തരമായ പോരാട്ടമാണ് ആധ്യാത്മികമായ ജീവിതം എന്ന് പറയുന്നത്. നിയമാവർത്തന പുസ്തകം 7:2 പ്രത്യേകമായ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും അനേകം ജനതകളെ നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള വീര്യർ ഹീത്യർ ഗർഗാഷ്യർ അമോര്യർ കനാന്യർ പെരീസിയർ നീവ്യർ ജിബൂസിയർ എന്നീ ഏഴ് ജനതകളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും അവരെ തോൽപ്പിച്ച് തരികയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം. ഈ ഏഴ് ജനതകൾ അവിടെ കൊടികൊണ്ടിരുന്ന വസിക്കുന്ന ഏഴ് ജനതകൾ നമ്മുടെ ഏഴ് മൂലപാപങ്ങളുടെ പ്രതീകമായിട്ട് നമുക്ക് കാണാം. കർത്താവ് നൽകുന്ന വ്യക്തമായ നിർദ്ദേശം, അവരോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കാൻ പാടില്ല. അവരോട് ഒരു സോഫ്റ്റ് കോർണർ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അവർ നിശേഷം നശിപ്പിക്കണം, പൂർണ്ണമായും ഇല്ലാതാക്കണം, അവരെ തോൽപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലും ഈ മൂലപാപങ്ങളെ അതിനുള്ളൊരു ലാഘവബുദ്ധി കാണിക്കുവാൻ തയ്യാറാവാതെ നിശേഷം അതിനെ പടപൊരുത്തി തോൽപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യണം. തോൽപ്പിച്ചാൽ മാത്രം പോരാ, നിശേഷം നശിപ്പിക്കണം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പരാജയപ്പെടുന്നത് നമ്മൾ പരാജയപ്പെടുന്ന ഈ ഒരു കാര്യത്തിലാണ്. തിന്മ തക്കം ഉപേക്ഷിക്കുന്നുവെങ്കിലും പൂർണ്ണമായി ഉപേക്ഷിക്കുവാനും അതിലേക്കുള്ള ചില താല്പര്യങ്ങളെയും വാസനകളെയും ഒക്കെ വിട്ടുകളയുവാനും മനുഷ്യൻ തയ്യാറാവുന്നില്ല. യോഗനാഥ ഒന്നാം ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിച്ചാൽ അവൻ ദൈവസ്നേഹം ഇല്ലായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. അപ്പോൾ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലും വരുതിയിലും നിലനിർത്തുവാൻ സാധിച്ചാൽ ആധ്യാത്മിക യാത്ര സുരക്ഷിതമാകും. കർത്താവിനുണ്ടായ മൂന്ന് പ്രലോഭനങ്ങൾ വാസ്തവത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നതാണ്. അവിടുത്തെ വിശപ്പ് തോന്നി, വിശ്വാസം വന്ന ദുർബലമായ നിമിഷം മുതലെടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, നീ എന്തിനീ വിശന്ന് പൊരിഞ്ഞ് കഷ്ടപ്പെടണം, ഇവിടെ കല്ല് ധാരാളം, നിനക്ക് ശക്തിയുണ്ട്, ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുക, നിനക്ക് നിൻ്റെ വിശപ്പടക്കാം. അപ്പോൾ ജഡത്തിൻ്റെ ആവശ്യം നിറവേറ്റാനുള്ള ശക്തമായ പ്രേരണയാണ് ഇവിടെ ജഡത്തിൽ ദുരാശയായി നമ്മൾ കാണുന്നത്. അതിനെ നമ്മൾ വധിജീവിച്ച് കഥ ചെയ്തതുപോലെ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി കൊണ്ട് അതിനെ പരാജയപ്പെടുത്തിയാൽ ആത്മീയാത്രയിലെ വലിയൊരു തടസ്സം നമുക്ക് നീങ്ങിക്കിട്ടും. അതുപോലെ മറ്റേതാണ് കണ്ണുകളുടെ ദുരാശ. ലൂക്കാൽ അസോസിയേഷൻ നാലാമത്തെ അദ്ദേഹത്തെ എടുത്ത് പറയുന്നുള്ളത്, മലമുകളിലേക്ക് കൊണ്ടുപോയി ചുറ്റുമുള്ള പട്ടണങ്ങളും ലോകത്തെ പ്രൗഢിയും എല്ലാം കാണിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം എൻ്റേതാണ്, ഞാൻ നിനക്ക് തരാം, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നത്, അതിനുള്ള അധികാരം എനിക്കുണ്ട്. എന്നിട്ട് പറയുന്നു, എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിൻ്റേതാകും. ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പിതാവ് എന്ന് വചനം പറയുന്നു എന്ന് വചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പിശാചിനെ അവിടെയും പരാജയപ്പെടുത്തി. എന്നിട്ടും പിശാച് തോൽവി സമ്മതിക്കുന്നില്ല, ഗോപുരത്തിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ചെന്നിട്ട് താഴേക്ക് ചാടുവാൻ പറയുന്നു. മറ്റ് രണ്ട് സന്ദർഭങ്ങളിലും വചനം ഉപയോഗിച്ചാൽ കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തിയെങ്കിൽ ആ വചനം തന്നെ ഇവിടെ സാത്താൻ ഉദ്ധരിക്കുകയാണ്, നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, നിൻ്റെ കാല് കല്ലിൽ തട്ടാതിരിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിയിട്ടുള്ള വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ സാത്താൻ കർത്താവിനെ പ്രലോഭിപ്പിക്കുന്നത്. അതിന് കർത്താവ് പറയുന്ന മതി പറയുന്ന മറുപടി ഇതാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് പ്രലോഭനങ്ങൾ, കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ലോകത്തിൻ്റെ അഹന്ത,
ജഡത്തിൻ്റെ ദുരാശയായിരുന്നു അപ്പത്തിന് വേണ്ടിയുള്ള, വിഷപ്പെടുക്കുന്നതിന് വേണ്ടിയുള്ള ആ പ്രലോഭനം. ഈ ലോകത്തിൻ്റെ പ്രൗഢിയും ധനവും എല്ലാം ആർജിച്ചെടുക്കുന്നതിനുള്ള പ്രലോഭനത്തെയാണ് രണ്ടാമത്തെ പ്രലോഭനത്തിലൂടെ എടുത്തു കാണിക്കുന്നത്. മൂന്നാമത് ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ജനങ്ങളുടെ മുമ്പിൽ ജെറൂസലേം ദേവാലയത്തിൽ ആയിരക്കണക്കിന് ആൾ വന്നും പോയി ഇരിക്കുകയാണ്. ആ ഗോപുരത്തിൻ്റെ മുകളിൽ ചെന്നുകൊണ്ട് താഴേക്ക് ചാടിയാൽ ആ ജനങ്ങളെല്ലാം കാണും. എല്ലാവരുടെ മുമ്പിൽ യാതൊരു കേടും തട്ടാതെ, യാതൊരു പരുക്കും പറ്റാതെ ആ മുകളിൽ താഴേക്ക് ചാടുവാൻ കഴിഞ്ഞു എന്നത് വലിയൊരു പ്രശസ്തിയായി കണക്കാക്കാം. അഹങ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രലോഭനം, ഇത് മൂന്നും കർത്താവ് വിജയിച്ചുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ എങ്ങനെ നമ്മൾ സ്ഥിരതയോടുകൂടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിലനിൽക്കണമെന്ന് എടുത്തു കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം പ്രത്യേകം ഓർമ്മിക്കും. പ്രലോഭകൻ എന്ന് നമ്മോടുകൂടി ഉണ്ടാവും. ആത്മീയ ജീവിതത്തിൽ പിന്നോക്കം പിടിച്ച് വലിക്കുന്ന ശക്തികൾ ഇന്ന് നമുക്കിത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രലോഭനങ്ങളുടെ എണ്ണം, ഏഴ് മൂലപാപങ്ങളാകട്ടെ, മറ്റ് യോഗനശ്രീ പറയുന്ന മൂന്ന് കാര്യങ്ങളാവട്ടെ, നമ്മൾ പ്രലോഭനങ്ങൾ ഏത് തരത്തിൽ വന്നാലും, ഏത് രൂപത്തിൽ വന്നാലും, ആരിൽ നിന്ന് വന്നാലും അതിനെ ചെറുത്തു നിൽക്കുവാനുള്ള ശക്തി നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ മരുഭൂമിയിൽ വച്ച് മോശക്കെതിരെ പിറുപിറുത്തു, അഹ്രൂണത്തിൻ്റെ പിറുപിറുത്തു, ദൈവത്തിൻ്റെ പിറുപിറുത്തു ആ ജനം പിന്നോട്ട് പോകുവാൻ, ഈജിപ്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചു. ആ ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കണം. തൃഷ്ണകളാണ്, ആഗ്രഹങ്ങളാണ് പാപത്തിന് അടിസ്ഥാനമായി അല്ലെങ്കിൽ കാരണമായി നിലകൊള്ളുന്നത്. തൃഷ്ണകളെ നിയന്ത്രിക്കാൻ, ആശകളെ അടക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പാപത്തിലേക്കുള്ള സാധ്യത, വീഴാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെ പാപത്തെ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് നന്മയിൽ ഉറച്ചു നിൽക്കുവാനും ദൈവത്തിൽ പ്രത്യാശം മുന്നേ അർപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത് പോലെ അത്യുന്നതത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കണം, സർവശക്തിൻ്റെ തണലിൽ കഴിയണം. അതിനൊരിക്കലും ഒരു ഭംഗം വരാതെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ സുനിശ്ചിതമായി നമുക്ക് വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരുന്നതിന് സാധിക്കും. നമ്മളുടെ ആത്മീയ ജീവിതം സുരക്ഷിതമായി തീരുകയും ചെയ്യും. പ്രലോഭനങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും മഞ്ഞുമേൽ മാതാവിൻ്റെ പ്രത്യേകമായി മധ്യസ്ഥത വഴി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.